ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ദിവ്യ. കടലിൽ സഞ്ചരിക്കുന്ന വ്യോമതാവളമായ യുദ്ധക്കപ്പൽ എന്നറിയപ്പെടുന്ന വിമാനവാഹിനി കപ്പലുകളെ പറ്റിയിട്ടും അതിൽ നിന്നും എയർക്രാഫ്റ്റ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആവുന്നതെന്ന് വിചാരിക്കുന്നു. വീഡിയോ കാണാം. ഏതൊരു രാജ്യത്തിൻ്റെയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു അസറ്റ് തന്നെയാണ് എയർക്രാഫ്റ്റ് കാരിയർ അഥവാ യുദ്ധവാഹിനി കപ്പൽ. ഇത് ആദ്യമായിട്ട് ഉപയോഗിച്ചത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ സമയത്താണ്. പിന്നീട് 1960 അമേരിക്കയാണ് ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയർ ലോഞ്ച് ചെയ്തത്. ഇന്നും ഏറ്റവും കൂടുതൽ എയർക്രാഫ്റ്റ് കാരിയർ ഉള്ളതും US തന്നെയാണ്. 80 ഫൈറ്റർ ജെറ്റ്സിന് വരെ ക്യാരി ചെയ്യാൻ സാധിക്കുന്ന 11 ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയറാണ് ഇപ്പോൾ US. ഇന്ത്യക്കുള്ള ഒരേ ഒരു എയർക്രാഫ്റ്റ് കാരിയറാണ് INS വിക്രമാദിത്യ. രണ്ടാമത്തേത് ഇന്ത്യ മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ റോൾ, കോൺഫിഗറേഷൻ, സൈസ് എന്നനുസരിച്ചിട്ട് ഇതിനെ പലതായിട്ട് തരം തിരിച്ചിട്ടുണ്ട്. എയർക്രാഫ്റ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും അതിനെ മെയിൻ്റനൻസ് ചെയ്യുന്നതിനും ലോഞ്ച് ചെയ്യുന്നതിനും ഈ എയർക്രാഫ്റ്റ് കാരിയറിൽ നിന്നും സാധിക്കുന്നതാണ്. എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ ഫ്ലൈറ്റ് ഡെക്ക് വരുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ്. എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും ഇതുവഴിയാണ്. ഇത് വളരെ ചെറിയ ഒരു റൺവേ ആണ്, ഷോർട്ട് റൺവേ ആണ്. സാധാരണ രീതിയിൽ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ലാൻഡ് ചെയ്യുന്നതിനും നീളമുള്ള റൺവേ ആവശ്യമാണ്. എന്നാൽ എയർക്രാഫ്റ്റ് കാരിയറിൽ നീളമുള്ള റൺവേ നിർമ്മിക്കുക എന്ന് പറയുന്നത് വളരെ ചെലവേറിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെറിയ റൺവേസ് ആണ് നമുക്കിതിൽ കാണാൻ സാധിക്കുക. ഈ റൺവേയിൽ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിനും ലാൻഡ് ചെയ്യുന്നതിനും വളരെയധികം പരിമിതികളുണ്ട്. എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള സ്പീഡ് ലഭിക്കുക ടേക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എയർക്രാഫ്റ്റ് എത്രയും പെട്ടെന്ന് നിർത്തുക എന്ന് പറയുന്ന ഈ രണ്ട് കാര്യങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടാണ് എയർക്രാഫ്റ്റ് കാരിയറിൽ. അതിനുവേണ്ടി പല രീതികളും എയർക്രാഫ്റ്റ് കാരിയറിൽ യൂസ് ചെയ്യുന്നുണ്ട്. ടേക്ക് ഓഫിലേക്ക് വരുമ്പോൾ എയർക്രാഫ്റ്റിനെ ടേക്ക് ഓഫ് ചെയ്യാൻ സഹായിക്കുന്നത് കാറ്റപോൾട്ട് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ്. എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള സ്പീഡ് കൊടുക്കുക എന്നതാണ് ഈ ഉപകരണം ചെയ്യുന്നത്. ഒരു ഷിപ്പിൻ്റെ ന്യൂക്ലിയർ പവർ ഉപയോഗിച്ചിട്ട് സ്റ്റീം ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് പ്രഷറൈസ്ഡ് ആയിട്ടുള്ള ടാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സ്റ്റീം ഉപയോഗിച്ചിട്ടാണ് ഈ എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പീഡ് കാറ്റപോൾട്ടിന് ലഭിക്കുന്നത്. എയർക്രാഫ്റ്റ് ടേക്ക് ഓഫ് ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് ഷട്ടിൽ എന്ന് വിളിക്കുന്ന ഒരു പിസ്റ്റൺ ഡിവൈസ് എയർക്രാഫ്റ്റിൻ്റെ ലാൻഡിംഗ് ഗിയറിലേക്ക് ഘടിപ്പിക്കുന്നുണ്ട്. ഈ ഓരോ കാറ്റപോൾട്ടിനും ഇതുപോലുള്ള രണ്ട് പിസ്റ്റൺസ് ആണ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. സ്റ്റീം റിലീസ് ചെയ്യുന്ന സമയത്ത് ഈ പിസ്റ്റൺസ് ഒരു ബുള്ളറ്റ് പോലെ വർക്ക് ചെയ്യുകയും, അതായത് വളരെ സ്പീഡിൽ മുന്നോട്ട് നീങ്ങുകയും, അതിനോട് കൂടെ തന്നെ എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ്റെ പവറും കൂടെ കിട്ടുമ്പോഴേ എയർക്രാഫ്റ്റിന് ആവശ്യമായിട്ടുള്ള സ്പീഡ് ലഭിക്കുകയും അതിന് ടേക്ക് ഓഫ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇത് എയർക്രാഫ്റ്റിന് ടേക്ക് ഓഫ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു രീതിയാണ്. ഇത് കൂടാതെ മറ്റ് പല രീതികളും എയർക്രാഫ്റ്റിന് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. എന്നാലും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു രീതിയാണ് കാറ്റപോൾട്ട് വെച്ചിട്ട്. പക്ഷേ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള രീതിയും കൂടെയാണ്. ഇനി എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എയർക്രാഫ്റ്റിന് എത്രയും പെട്ടെന്ന് റൺവേയിൽ, അതും ചെറിയ റൺവേ ആണതിൽ സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കണം. അതിനുവേണ്ടി എയർക്രാഫ്റ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് അതിൻ്റെ ടെയിൽ ഭാഗത്തുള്ള ടെയിൽ ഹുക്ക് എന്ന് പറയുന്നൊരു ഉപകരണമാണ്. ഈ ടെയിൽ ഹുക്ക് എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലൈറ്റ് ഡെക്കിലുള്ള അറസ്റ്റിംഗ് വയർ എന്നൊരു ഹൈ ടെൻസൈൽ സ്റ്റീൽ വയറിലേക്ക് അറ്റാച്ച് ചെയ്യുകയാണ് പൈലറ്റ് ചെയ്യുന്നത്. ഈ അറസ്റ്റിംഗ് വയർ പ്രവർത്തിക്കുന്നത് ഫ്ലൈറ്റ് ഡെക്കിൻ്റെ തൊട്ട് താഴെയുള്ള ഡെക്കിലെ ഹൈഡ്രോളിക് സിലിണ്ടർ ഉപയോഗിച്ചിട്ടാണ്. ഈ വയറിൽ ടെയിൽ ഹുക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഹൈഡ്രോളിക് സിലിണ്ടർ സിസ്റ്റം ആ എനർജി വലിച്ചെടുക്കുകയും എയർക്രാഫ്റ്റിനെ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. 15 മീറ്റർ വ്യത്യാസത്തിൽ 4 അറസ്റ്റിംഗ് വയേഴ്സ് ആണ് ഫ്ലൈറ്റ് ഡെക്കിൽ ഉണ്ടാവാറുള്ളത്. അത് പാരലലായിട്ടാണ് അത് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ 3-ാമത്തെ അറസ്റ്റിംഗ് വയറാണ് കൂടുതലും പൈലറ്റ്സ് യൂസ് ചെയ്യുന്നത്. കാരണം അത് കൂടുതൽ ഇഫക്റ്റീവ് ആണ്. ഫ്ലൈറ്റ് ഡെക്കിലെ തിരക്കനുസരിച്ചിട്ട് 20 അതിൽ കുറവോ എയർക്രാഫ്റ്റ് മാത്രമാണ് അവിടെ എപ്പോഴും സ്റ്റോർ ചെയ്യാറുള്ളൂ. കൂടുതൽ എയർക്രാഫ്റ്റ് എല്ലാം തന്നെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എയർക്രാഫ്റ്റിൻ്റെ താഴത്തെ ഡെക്കിലുള്ള ഹാങ്ങർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കൂടുതലും 60 മുതൽ 70 ഒരു എയർക്രാഫ്റ്റ് വരെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൂടാതെ എയർക്രാഫ്റ്റിൻ്റെ സ്പെയർ ആയിട്ടുള്ള ജെറ്റ് എൻജിൻസ്, അതുപോലെ ഭാരമേറിയ ഉപകരണങ്ങൾ എല്ലാം തന്നെ ഇവിടെയാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പല രീതിയിലുള്ള സ്റ്റോറേജ് റൂംസാണ് ഈ ഹാങ്ങറിലുള്ളത്. ആവശ്യമുള്ള സമയത്ത് എയർക്രാഫ്റ്റ് കാരിയറിൽ തന്നെ ലിഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ വിമാനങ്ങളെ മുകളിലേക്ക് കൊണ്ടുവരുന്നത്. എയർക്രാഫ്റ്റ് കാരിയറിന് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഒരു കമാൻഡ് സെൻ്ററാണുള്ളത്. ഇത് ഫ്ലൈറ്റ് ഡെക്കിലെ ഓപ്പറേഷൻസിന് വേണ്ടിയും അതുപോലെ എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ മൊത്തത്തിലുള്ള ഓപ്പറേഷന് വേണ്ടിയും യൂസ് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഫ്ലൈറ്റ് ഡെക്കിന് താഴെയാണ് കാരിയർ എയർ ട്രാഫിക് കൺട്രോൾ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാരണ എയർപോർട്ടിലൊക്കെ കാണുന്ന പോലെ തന്നെ ATC ആണ്. ഫ്ലൈറ്റ്സിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും അതുപോലെ എല്ലാ കമ്മ്യൂണിക്കേഷനും ഇവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നത്. എയർക്രാഫ്റ്റ് കാരിയർ കൂടുതൽ സമയത്തും മോശം കാലാവസ്ഥ ഒഴിവാക്കിയാണ് സഞ്ചരിക്കാറുള്ളത്. വെതർ അപ്ഡേറ്റ്സ് അവർക്ക് കിട്ടുന്നത് സാറ്റലൈറ്റ് വഴിയും അതുപോലെ തന്നെ വെതർ റഡാർ വഴിയുമാണ്. എന്നാൽ ഏതെങ്കിലും സമയത്ത് എന്തെങ്കിലും മോശം കാലാവസ്ഥ പെട്ടെന്ന് നേരിടേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റ്സ് എല്ലാം തന്നെ സെക്യൂർ ചെയ്തത് ഫാസ്റ്റൻ ചെയ്തിട്ടാണ്, ചെയിൻ ഇട്ടിട്ടാണ്
എയർക്രാഫ്റ്റ്സ് സെക്യൂർ ചെയ്യുന്നത്. കൂടുതൽ സമയത്തും എയർക്രാഫ്റ്റ്സ് ഫ്ലൈറ്റ് ഡെക്കിൽ തന്നെയാണ് സെക്യൂർ ചെയ്ത് വെക്കാറുള്ളത്, പെട്ടെന്ന് ഹാങ്ങറിലേക്ക് കൊണ്ടുപോകാറില്ല. ഇന്ത്യ, ബ്രിട്ടൻ, ചൈന, ഫ്രാൻസ്, സ്പെയിൻ എന്നിങ്ങനെ വളരെ ചുരുക്കം രാജ്യങ്ങൾക്ക് മാത്രമാണ് എയർക്രാഫ്റ്റ് കാരിയേഴ്സ് ഇപ്പോൾ ഉള്ളൂ. സ്ട്രൈക്ക് എയർക്രാഫ്റ്റ്, അതുപോലെ ഹെലികോപ്റ്റേഴ്സ്, ഫൈറ്റർ ജെറ്റ്സ് എന്നിവയെല്ലാം തന്നെ ക്യാരി ചെയ്യാൻ വേണ്ടി എയർക്രാഫ്റ്റ് കാരിയറിന് സാധിക്കാറുണ്ട്. 90 എയർക്രാഫ്റ്റ് വരെ ക്യാരി ചെയ്യാൻ സാധിക്കുന്ന ന്യൂക്ലിയർ പവേർഡ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ് കാരിയറിനെ സൂപ്പർ കാരിയേഴ്സ് എന്നാണ് പറയുന്നത്. ഒരു ആവറേജ് എയർക്രാഫ്റ്റ് കാരിയറിൽ ഏകദേശം 5000 ജീവനക്കാർ ഉണ്ടാവാറുണ്ട്. സൂപ്പർ കാരിയർ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 20 റീഫ്യൂൽ ചെയ്യാതെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. അതുകൂടാതെ 50 ഇവരുടെ സർവീസ് ലിമിറ്റ് കണക്കാക്കപ്പെടുന്നത്. അപ്പം ഇതായിരുന്നു എയർക്രാഫ്റ്റ് കാരിയറിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.